കണ്ണൂർ തളിപ്പറമ്പിൽ വഖഫ് കൊള്ള തളിപ്പറമ്പ് ജമാഅത്ത് പള്ളി ട്രസ്റ്റ് കമ്മിറ്റിക്ക് കീഴിലുള്ള വഖഫ് സ്വത്തുക്കളിൽ 545 ഏക്കറോളം ഭൂമിയാണ് കൈയേറിയത് പതിറ്റാണ്ടുകളായി മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിലുള്ള വഖഫ് സ്വത്തുക്കളാണ് അന്യാധീനപ്പെട്ടത് മുസ്ലിം ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി ഓഫീസായ ലീഗ് ഹൗസ് വർഷങ്ങളോളം പ്രവർത്തിച്ചത് വഖഫ് സ്വത്തിലുള്ള കെട്ടിടത്തിലാണ് വാടക നൽകിയില്ലെന്ന് മാത്രമല്ല കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളുടെ വാടക കൈക്കലാക്കുകയും ചെയ്തു വഖഫ് കയ്യേറ്റത്തിനെതിരെ പ്രതിഷേധം ഉയർന്നതോടെ ലീഗ് ഓഫീസ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വഖഫ് ഭൂമിയിലെ കെട്ടിടം പോഷക സംഘടനയായ എസ്ടിയുവിൻ്റെ ഓഫീസായി സംസ്ഥാനത്തെ ഏറ്റവും വലിയ വഖഫ് കൊള്ളയാണ് ലീഗിൻ്റെ നിയന്ത്രണത്തിലുള്ള തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളി കമ്മിറ്റിക്ക് കീഴിൽ നടന്നത് 500 ഏക്കറിലധികം വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടതിന് കൃത്യമായ തെളിവുകളുണ്ട് 1967 റീസർവേ രേഖകൾ പ്രകാരം തളിപ്പറമ്പ് വില്ലേജിൽ പള്ളിക്കമ്മിറ്റിക്ക് 634 ഏക്കർ ഭൂമിയുണ്ടായിരുന്നു നിലവിൽ അത് 91 ഏക്കറായി ചുരുങ്ങി ആദ്യം പാട്ടത്തിന് നൽകിയും പിന്നീട് ആ ഭൂമിക്ക് മേൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയുമാണ് ഭൂമി കയ്യേറിയതെന്ന് മുൻ മുത്തവല്ലി മൊയ്തീൻ ഹാജി പറഞ്ഞു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് തളിപ്പറമ്പിലെ വഖഫ് കൊള്ള നടന്നതെന്ന് വഖഫ് സംരക്ഷണ സമിതി ട്രഷറർ KPM റിയാസുദ്ദീൻ ചൂണ്ടിക്കാട്ടി അതുകൂടാതെ ചിലർ അവരുടെ ഗ്രൂപ്പ് അവരുടെ മുസ്ലിം ലീഗിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം അവർ ഈ വഖഫ് ബോർഡിന് വഖഫ് സ്വത്തുക്കൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഒരു വിഭാഗം എതിർവിഭാഗത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് വഖഫ് സ്വത്ത് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ രീതിയിലുള്ള ഒരു നാടകം ഉണ്ടാക്കുക തളിപ്പറമ്പ് ജമാഅത്ത് കമ്മിറ്റിക്ക് കീഴിലുള്ള വഖഫ് സ്വത്തുക്കളും വരുമാനവും സ്വകാര്യ സ്വത്തായി കൈകാര്യം ചെയ്യുകയാണ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ് കൈരളി ന്യൂസ് കണ്ണൂർ